പഴയ സൈക്കിൾ ടയറാണ്. ഇതിന്റെ മുമ്പേയാണ് നമ്മൾ നമ്മുടെ പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പോണെ. അപ്പോ ആദ്യം ഇതിൽ നിന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോ ഒരു ബ്ലാക്ക് ഇനാമൽ പെയിന്റ് ആണ് ഇതിന് കൊടുക്കാൻ പോകുന്നത്. ഇനാമൽ പെയിന്റ് ആണ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, സ്പ്രേ പെയിന്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പെയിന്റ് അടിക്കാം. പുറത്തൊക്കെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാസ്റ്റ് ഇയർ വരും, മഴയൊക്കെ വരുമ്പോ ഇതിന് പെയിന്റ് ഒന്ന് പോവാത്ത പോലെ വെക്കണതായിരിക്കും നല്ലത്. അങ്ങനത്തെ പെയിന്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാന് ഇനാമൽ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതും ഒരു ബ്ലാക്ക് കൂട്ടി കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഞാനിത് ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതുമ്പോഴാണ് നമ്മുടെ പോട്ട്സ് എല്ലാം ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനൊക്കെ യൂസ് ചെയ്യുന്ന ഹാങ്ങിങ് പോട്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാ പ്ലാസ്റ്റിക് പോട്ട്സ് ആയാലും മതി. ഞാൻ രണ്ടും എങ്ങനെ ഇതുമ്പോൾ ഫിക്സ് ചെയ്യണേന്ന് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനത്തെ പോട്ട്സ് ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ ഒരു ഹുക്ക് പോലെ ഉണ്ടാവും. അത് നമ്മൾ റിമ്മിൻ്റെ കമ്പിയുമായിട്ട് കൊളുത്തിയിട്ടാൽ മതി. അപ്പോൾ അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ അതൊന്ന് ആടാണ്ട് അല്ലെങ്കിൽ വീഴാണ്ടിരിക്കണമെങ്കിൽ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് ടൈറ്റായിട്ട് ഇരുന്നോളും. നമ്മളിനി ഇതുപോലത്തെ പ്ലാസ്റ്റിക് പോട്ട്സ് ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യണേ നോക്കാം. അപ്പോൾ ഞാനിതുമ്മ രണ്ട് ചെറിയ ഹോൾസ് ഇട്ടിട്ട് അതിൽ കൂടെ ഒരു കമ്പി വെച്ച് അതിന് കെട്ടി ടൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കണേ. ഞാൻ ഒരു കയറ് വെച്ച് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അത് അത്ര ഉറപ്പിൽ നിൽക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കമ്പി വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണമായിരിക്കും നല്ലത്. അത്ര കട്ടിയുള്ള കമ്പിയൊന്നും വേണ്ട, ഒരു തടി കുറഞ്ഞ ഒരു കമ്പി എടുത്താൽ മതി. പിന്നെ ഹോൾസ് ഇടായാലും അത് ചെറിയ ഹോൾസ് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കോപ്പർ വയറാണ് യൂസ് ചെയ്യുന്നത്. കട്ടി കുറഞ്ഞ വയർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് വളയ്ക്കാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇത് ഈ ഹോളിൽ കൂടെ കടത്തിയിട്ട് റിമ്മിൻ്റെ കമ്പിയായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ നമ്മുടെ പോട്ട്സ് ഫിക്സ് ചെയ്തു. ഇനി ഇതിൽ പ്ലാന്റ്സും കൂടി സെറ്റ് ചെയ്താൽ മതി. അതോടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.